ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു കേസ് എപ്പോഴത്തെയും പോലെ വളരെ വ്യത്യസ്തമായ ഒരു കേസ് എന്ന് പറയാം. കേസിലേക്ക് പോകുന്നതിന് മുൻപായി അതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഇമേജ് ഒരു ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിൻ്റെ ടാങ്കിൽ ഒരാൾ അകപ്പെട്ടു. പറഞ്ഞു വന്നാൽ ഇത്രയും ചെറിയ ഒരു ടോയ്ലറ്റ് ഹാളിനുള്ളിൽ അയാൾ എങ്ങനെ അകപ്പെട്ടിട്ടുണ്ടാകും, എങ്ങനെ പോയി, എപ്പോൾ പോയി, എന്തിനു വേണ്ടി പോയി, ഇതൊക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് പുറകിലെ പല തിയറീസും സംസാരിക്കാം. തുടക്കത്തിൽ ഞാൻ പറയാം, ഇത് 30 വർഷമായിട്ടും സോൾവ് ആകാത്ത ഒരേ ഒരു അൺസോൾവ്ഡ് മിസ്റ്ററിയാണ്. എന്നാൽ ഇതിന് പുറകിൽ പല കഥകൾ, പല തിയറീസ് പറയുന്നുണ്ട്. അത് എന്തെല്ലാമാണെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കഴിച്ചുകൊണ്ടാണ് കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യുക, സാവധാനം പിന്നീട് കണ്ടാൽ മതി. കൂടാതെ വളരെ ക്രൂരമായ വീഡിയോസ് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു എന്നുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഒരു കാര്യം മാത്രം പറയാം, വളരെ ഡിസ്ഗസ്റ്റിംഗ് ആയ കേസുകൾ കേൾക്കാൻ ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുക. ഈ ഒരു കേസിൽ പല തിയറീസ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, അതൊന്നും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അതനുസരിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. '1989 ജപ്പാനിലെ മുക്കോയ എന്ന ചെറിയ ഗ്രാമത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. February 28 മഞ്ഞുകാലമായിരുന്നു, നല്ല തണുപ്പ്, മുഴുവനും മഞ്ഞ്, എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരു കാലാവസ്ഥ. ആ ഒരു ഗ്രാമത്തിൽ ഒരു ലോക്കൽ എലമെൻ്ററി സ്കൂൾ. അവിടെ ജോലി ചെയ്യുന്ന 23 വയസ്സുള്ള ഒരു ടീച്ചർ എപ്പോഴത്തെയും പോലെ ആ സ്കൂളിൽ അവരുടെ ജോലി അവസാനിപ്പിച്ചിട്ട് വൈകുന്നേരം 5 മണിക്ക് അവിടെയുള്ള ലേഡീസ് റെസ്റ്റ്റൂമിനുള്ളിലേക്ക് പോകുന്നു. ആ ടോയ്ലറ്റിനുള്ളിലേക്ക് കയറിയ അധ്യാപിക ആ ടോയ്ലറ്റ് ബൗളിൽ എന്തോ വ്യത്യസ്തമായ ഒന്ന് കാണുന്നു. ഒരു കറുത്ത നിറത്തിൽ എന്തോ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നി. അത് എന്താണ് എന്നറിയാനായി വളരെ വ്യക്തമായി അവർ സൂക്ഷിച്ചു നോക്കി. ആ സമയം കറുപ്പ് നിറത്തിലുള്ള പുരുഷന്മാർ ധരിക്കുന്ന ഒരു ഷൂ ആയിരുന്നു അത്. പെട്ടെന്ന് തന്നെ ആ ടീച്ചർ ചിന്തിച്ചത്, ആരോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടത് എന്ന്. അങ്ങനെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അവർക്ക് അത് വളരെ വ്യത്യസ്തമായി തോന്നി. സാധാരണ നമ്മളൊക്കെ ബാത്റൂമിനകത്ത് പോകുമ്പോൾ അവിടെ വ്യത്യസ്തമായി എന്തെങ്കിലും ഒന്ന് കണ്ടാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? മറ്റേതെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്യും, ബാത്റൂം യൂസ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്ലഷ് ചെയ്തിട്ട് നമ്മൾ വന്ന ജോലി നോക്കും. പക്ഷെ ഇവർക്ക് മാത്രം അത് വളരെ സംശയത്തിന് കാരണമായി. അതുകൊണ്ട് അവർ ചെയ്തത് ആ ബാത്റൂമിന് പുറത്തുള്ള ആ ഡ്രെയിൻ ടാങ്ക് തുറന്ന് നോക്കി. അങ്ങനെ അത് തുറന്നു നോക്കി അവർ തന്നെ ഞെട്ടിപ്പോയി, നിലവിളിക്കാൻ തുടങ്ങി. അവർ നിലവിളിക്കാൻ കാരണം ആ ടാങ്കിനുള്ളിൽ ഒരു വ്യക്തിയുടെ 2 കാലുകൾ അവർക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ നിലവിളിച്ചതും അടുത്തുള്ള അധ്യാപികമാർ എല്ലാവരും വരുന്നു, എല്ലാവരുടെയും കാര്യം പറയുന്നു. പ്രിൻസിപ്പൽ വരെ എത്തുന്നു, അദ്ദേഹവും ആ ഒരു സ്ഥലത്തേക്ക് വന്ന് നോക്കുന്നു. അങ്ങനെ അവിടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ടായി. എല്ലാവർക്കും അത് വളരെ അത്ഭുതകരമായി തോന്നി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ലോക്കൽ പോലീസിന് കോൾ ചെയ്യുന്നു. അടുത്ത കുറച്ച് സമയത്തിൽ പോലീസ് ഓഫീസർ വരുന്നു. അവരും വന്ന് നോക്കുന്നു, 2 കാലുകൾ കാണുന്നു. അകത്ത് ഒരു വ്യക്തിയുണ്ട്, അയാൾ ജീവനോടെ ഉണ്ടോ എന്ന് ആ കാലൊക്കെ പിടിച്ച് വലിച്ചു നോക്കുന്നു. പക്ഷെ യാതൊരു ചലനവുമില്ല. അങ്ങനെയാണെങ്കിൽ അകത്തുള്ള വ്യക്തിക്ക് ജീവനില്ല, അയാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ജപ്പാനിൽ ആ ഒരു സമയം ഇങ്ങനെയുള്ള ടോയ്ലറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് വെസ്റ്റേൺ ടോയ്ലറ്റ് പോലെ അല്ല, ഇതൊരു ഇന്ത്യൻ ടോയ്ലറ്റ് പോലെയാണ്. സ്പോട്ട് ടോയ്ലറ്റ്, താഴെ യു ഷേപ്പിൽ വലിയൊരു പൈപ്പ് ഉണ്ടാകും, അതിന്റെ മറ്റൊരു ഭാഗത്ത് ഡ്രെയിനേജ് സിസ്റ്റവുമായി കണക്ട് ചെയ്തിരിക്കും. ഉടനെ അവിടെയുള്ള പോലീസ് എല്ലാം ആ ഒരു ശരീരം പുറത്തെടുക്കാനായി കാല് കെട്ടി പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരെ കൊണ്ട് അത് പുറത്തേക്കെടുക്കാൻ സാധിച്ചില്ല, കാരണം ടാങ്ക് സൈഡിൽ അതിൻ്റെ ഓപ്പൺ തന്നെ 36 സെന്റിമീറ്റർ മാത്രമായിരുന്നു. അതുവഴി അകത്തേക്ക് പോവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. മറ്റൊരു ഭാഗത്ത് ടോയ്ലറ്റ് വഴി അയാൾ അകത്തേക്ക് പോയിട്ടുണ്ടാകാം എന്ന് നോക്കിയാലും അവിടെ വേറെ 20 സെന്റിമീറ്റർ മാത്രമേ ഓപ്പൺ ഉള്ളൂ. അതുവഴിയും അകത്ത് പോവുക എന്നുള്ളത് പ്രയാസമാണ്. 2004 ജപ്പാൻ മിനിസ്ട്രിയുടെ കണക്കനുസരിച്ച് ഒരു പുരുഷന്റെ ഷോൾഡർ സൈസ് എന്നത് 40.4 സൈസ് ആയിരുന്നു. ഇങ്ങനെയുള്ളപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ശരീരം എങ്ങനെ ആ 36 സെന്റിമീറ്റർ ഓപ്പണിനകത്ത് പോയിട്ടുണ്ടാകും? ഇവർ ആ ശരീരം പുറത്തേക്ക് എടുക്കാനായി ഒരുപാട് കഷ്ടപ്പെട്ടു. അതിനെ വളച്ചും നെളിച്ചും എങ്ങനെയൊക്കെയോ എടുക്കാൻ ശ്രമിക്കുന്നു. സത്യം പറഞ്ഞാൽ ഒരു ശരീരം അങ്ങനെ എടുക്കാൻ പാടില്ല, അങ്ങനെ എടുത്താൽ ഒരുപാട് തെളിവുകൾ നഷ്ടമാകും. എങ്കിലും ഞാൻ പറഞ്ഞതുപോലെ അതൊരു ചെറിയ ഗ്രാമമാണ്. അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സും എങ്ങനെയെങ്കിലും ആ ഒരു ശരീരം പുറത്തേക്ക് എടുക്കണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. എന്നാൽ അവരെ കൊണ്ടത് കഴിയാത്തതുകൊണ്ട് മെയിൻ ബ്രാഞ്ചിലേക്ക് ഇക്കാര്യം ഇൻഫോം ചെയ്യുന്നു. അതുവഴി 3 ഫയർ ഫൈറ്റേഴ്സ് ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവർ ചെയ്തത് ആ ഒരു ബോഡിയുടെ സൈസ്, ഈ പൈപ്പിൻ്റെ സൈസ് ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും പുറത്തേക്ക് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ക്രെയിനൊക്കെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവരികയും മുഴുവൻ പൈപ്പിനെയും തൂക്കി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു.
ഇങ്ങനെ മുഴുവനും എടുത്തതിന് ശേഷം പോലും ആ പൈപ്പിൽ നിന്നും അകത്തുള്ള ശരീരത്തിന് ഒന്നും സംഭവിക്കാത്തതുപോലെ പൈപ്പ് മാത്രം കട്ട് ചെയ്തെടുത്തു. അകത്ത് മരിച്ചുപോയ ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഇങ്ങനെയായിരുന്നു ഇരുന്നിരുന്നത്. ഇങ്ങനെയുള്ള ഈ വ്യക്തി വസ്ത്രം ധരിച്ചിട്ടില്ലായിരുന്നു, ഷർട്ട് ധരിച്ചിട്ടില്ലായിരുന്നു. പകരം ഒരു കോട്ട് നല്ല വ്യക്തമായി മടക്കി അയാളുടെ നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അയാളുടെ കാലിൽ ഷൂസ് ഇട്ടിട്ടില്ല. ഒരു ഷൂ കിട്ടി, മറ്റൊരു ഷൂ എവിടെ പോയി എന്നേ അറിയില്ല. ആ ഒരു ഷൂ ആണ് ഈ ടീച്ചർ അകത്തേക്ക് വന്നപ്പോൾ കണ്ടത്. ഇത് കാണുമ്പോൾ അകത്തേക്ക് പോകണം എന്നതിനു വേണ്ടി അയാൾ ഷർട്ട് മാറ്റിട്ടുണ്ടാകും എന്ന് പറയുന്നു. അങ്ങനെ അകത്തേക്ക് പോകണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഷർട്ട് പുറത്ത് വച്ചിട്ട് പോയിരിക്കാം. എന്തുകൊണ്ട് മടക്കി അകത്തേക്ക് കൊണ്ടുപോയി എന്നറിയില്ല. ഒരുപക്ഷെ അത് ഇട്ട് അകത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ കൂടിയും ആ പൈപ്പിന്റെ സൈസ് ഉപയോഗിച്ച് അയാൾ അയാളുടെ ഷർട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അതും ആ പൈപ്പിനുള്ളിൽ തന്നെ മടക്കി വയ്ക്കുക എന്നുള്ളതും പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ അകത്തേക്ക് പോകുമ്പോൾ തന്നെ മടക്കി അങ്ങനെ പിടിച്ചിട്ട് പോയിട്ടുണ്ടാകാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഫൈറ്റ് ഫൈറ്റേഴ്സും പോലീസും എല്ലാവരും ചേർന്ന് ഒരുപാട് കഷ്ടപ്പെട്ട ആ ശരീരം പുറത്തേക്കെടുത്തു. അത് കാണാൻ വല്ലാത്തൊരവസ്ഥയായിരുന്നു, കാരണം അതുള്ള സ്ഥലം അങ്ങനെയായിരുന്നു. അയാളെ പുറത്തേക്കെടുത്തതിന് ശേഷം നല്ല രീതിയിൽ വൃത്തിയാക്കുന്നു. അങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ചുറ്റും കൂടിയിരുന്ന ജനങ്ങൾക്ക് അയാൾ ആരാണെന്നുള്ളത് മനസ്സിലായി. 26 വയസ്സുള്ള നയൂക്കി എന്നയാളായിരുന്നു അത്. പറഞ്ഞു വന്നാൽ ഇയാളെക്കുറിച്ച് ആ വില്ലേജിലെ എല്ലാവർക്കും നന്നായി അറിയാം. ആ വില്ലേജിൽ ഒരുപാട് സ്ഥലത്ത് വോളണ്ടിയറായി ജോലി ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കിടയിലും ഇയാൾക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു. ചെറിയ പ്രായം മുതലേ ഇയാൾ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. ഒരു പബ്ലിക് സ്പീക്കറായിരുന്നു, നന്നായി എഴുതുമായിരുന്നു. കോളേജ് സമയത്തൊക്കെ ഗിത്താർ വായിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ സെയിൽസ് ഡയറക്ടറായി ജോലി ചെയ്യുകയാണ്. ഈ നയൂക്കി എപ്പോൾ കാണാതായി എന്ന് ചോദിച്ചാൽ ഇയാൾ ആ പൈപ്പിനുള്ളിൽ കിട്ടുന്നതിന് ഏകദേശം ഒരു 4 ദിവസത്തിന് മുൻപ് കാണാതായിട്ടുണ്ട്. ഇയാൾ അന്ന് ജോലിക്ക് പോകുന്നതിന് മുൻപ് അയാളുടെ മാതാപിതാക്കളോട് ഞാനന്ന് ജോലി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം എൻ്റെ കൂട്ടുകാരെ കാണാൻ പോകും, പറ്റുമെങ്കിൽ ഞങ്ങൾ പുറത്തേക്കൊക്കെ പോകും, എനിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അന്ന് രാത്രി അച്ഛനും അമ്മയും നയൂക്കി വരുമെന്ന് ഒരുപാട് സമയം കാത്തിരുന്നു. എന്നാൽ ഒത്തിരി ലേറ്റായിട്ടും അവൻ വന്നില്ല. മകൻ ഫ്രണ്ട്സുമായി പുറത്തേക്ക് പോയിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു. 2-3 ദിവസമായി അച്ഛനും അമ്മയും അവരുടെ കൂട്ടുകാർക്കെല്ലാം കോൾ ചെയ്ത് നോക്കി, എന്നാൽ യാതൊരു വിവരവുമില്ല. പിന്നെയാണ് അവൻ ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ടില്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ പിന്നെ അവൻ എവിടെ പോയിട്ടുണ്ടാകും എന്നുള്ളൊരു ഭയം അവർക്കുണ്ടായി. ഉടൻ തന്നെ മകനെ കാണാനില്ല എന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തു. ഈ കംപ്ലൈൻറ്റ് വാങ്ങിയ പോലീസും ആ നാട് മുഴുവനും എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. എവിടെ തിരിഞ്ഞിട്ടും അയാളെ കിട്ടിയില്ല. അടുത്ത ദിവസം ആ യു ഷേപ്പ് പൈപ്പിനുള്ളിൽ കിട്ടി. എന്നാൽ ഇയാളെ കാണാനില്ല എന്ന് പോലീസ് ഓഫീസർ തിരയുന്ന സമയത്ത് ഇയാളുടെ കാർ അവർ കണ്ടെത്തി. ഈ കാർ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആ നാട്ടിലുള്ള, അതായത് ഇയാളുടെ ശരീരം കിട്ടിയ ആ എലമെൻ്ററി സ്കൂളിൽ നിന്നും കുറച്ച് മാറിയുള്ള ഒരു ഫാം ഹൗസിന് പുറത്താണ് കിട്ടിയത്. അവൻ്റെ കാർ അവിടെ നിൽക്കുകയായിരുന്നു. ആ കാറിനുള്ളിൽ അയാളുടെ കീ അങ്ങനെ ഉണ്ടായിരുന്നു. ആ കാറും കീയും അവിടെ തന്നെ ഉള്ളത് കണ്ടിട്ട് പോലീസ് ചിന്തിച്ചത് ഇയാൾ ദൂരെ എവിടെയെങ്കിലും പോകണമെന്ന് ഒരിക്കലും പദ്ധതിയിട്ടിട്ടുണ്ടാകില്ല. എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണോ ഇയാൾ ഈ കീ കാറിനകത്ത് തന്നെ വച്ചിട്ട് പോയത്, ആ കാര്യം പെട്ടെന്ന് തന്നെ ചെയ്ത് അവസാനിപ്പിക്കേണ്ട എന്തെങ്കിലും ജോലി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം കീ ഇവിടെ തന്നെ വച്ചിട്ട് പോയത് എന്ന്. അങ്ങനെ കാർ കണ്ടുപിടിച്ചതിന് തൊട്ടടുത്ത ദിവസം അയാളുടെ ശരീരവും കണ്ടെത്തി. ആ കാറ് കണ്ടുപിടിച്ച സ്ഥലത്ത് നിന്നും 100 കിലോമീറ്റർ മാറി ഒരു റിവറുണ്ട്. അതിനടുത്ത് ഇയാളുടെ മറ്റൊരു ഷൂവും കിട്ടി. ഇയാളുടെ ശരീരം എടുത്തുകൊണ്ടുപോയ ഫയർ ഫൈറ്റേഴ്സ് അത് മെഡിക്കൽ ടീമിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അവരും അത് വളരെ കഷ്ടപ്പെട്ട് വൃത്തിയാക്കി. പറഞ്ഞു വന്നാൽ 4-5 തവണ കെമിക്കൽ വാഷ് ചെയ്തു. കാരണം അതുണ്ടായിരുന്ന സ്ഥലം അങ്ങനെയായിരുന്നു. ഇതിനുശേഷം മെഡിക്കൽ ടീം എക്സാമിൻ ചെയ്തതിൽ ആ ഒരു ശരീരം കണ്ടുപിടിക്കുന്നതിന് 2 ദിവസങ്ങൾക്ക് മുൻപാണ് അയാൾ മരിച്ചതെന്ന് കണ്ടെത്തി. അയാളെ കാണാതായി 4 ദിവസമായി. എന്നാൽ മരിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇയാൾ കാണാതായ അടുത്ത 2 ദിവസത്തിന് ശേഷമാണ് ഇതിനുള്ളിൽ പോയി അയാൾ മരിച്ചിട്ടുണ്ടാവുക. ഇതുപയോഗിച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 2 ദിവസം ആരോ ഒരാൾ ഇയാളെ തട്ടിക്കൊണ്ടു പോവുകയും ഇയാളെ കൊന്ന് അകത്ത് വച്ചിട്ടുണ്ടാകും എന്ന് ചിന്തിച്ചു. എന്നാൽ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് അയാളുടെ ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ എല്ല് പൊട്ടലോ ഒന്നും തന്നെ ഇല്ല. പറഞ്ഞു വന്നാൽ ശരീരത്തിൽ അവിടെവിടെയായി ചില സ്ക്രാച്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിൽ. ഈ ഒരു സ്ക്രാച്ചുകൾ അയാൾ അകത്തേക്ക് പോയതുമൂലം ഉണ്ടായതാകാം. ഒരു പക്ഷേ ഇയാളെ ആരെങ്കിലും അടിച്ചു കൊന്നിട്ടുണ്ടാകുമോ എന്ന് നോക്കിയാലും അങ്ങനെയുമില്ല. ഡോക്ടേഴ്സ് പറയുന്നത് ഇയാൾ ഹൈപ്പോതെർമിയ കാരണം മരിച്ചിട്ടുണ്ടാകാം എന്നാണ്. അകത്തേക്ക് പോയി അയാൾ, അവിടെ വെള്ളമാണല്ലോ, അവിടെ ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടാകും. തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത് വളരെ തണുത്ത ഒരു സമയമായിരുന്നു, കാലാവസ്ഥയായിരുന്നു. ആ വെള്ളവും അത്രത്തോളം തണുപ്പായിരുന്നു. ആ വെള്ളവും അത്ര വൃത്തിയുള്ള വെള്ളമായിരുന്നില്ല. ഇങ്ങനെ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായി ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇതെല്ലാം കൂടെ ചേർന്ന് അയാൾ മരിച്ചിട്ടുണ്ടാകും എന്ന് പറയുന്നു. അതല്ലാതെ ആരും അയാളെ അടിച്ചു കൊന്നിട്ടില്ല എന്ന് പറയുന്നു. ഇതാണ് ഈ ഒരു കേസ്. ഇത് വളരെ വിചിത്രമായി തോന്നും. ഇയാൾ എങ്ങനെ അകത്തേക്ക് പോയിട്ടുണ്ടാകും, എന്തിന് പോയിട്ടുണ്ടാകും, അങ്ങനെ അയാൾക്ക് പോകാൻ എന്താണ് ആവശ്യം, ആ ശരീരത്തെ എങ്ങനെ അകത്തേക്ക് കടത്തിവിട്ടിട്ടുണ്ടാകും, ഇതെല്ലാം വളരെ വിചിത്രമായി തോന്നും. ഇനി ഈ കേസിൻ്റെ തിയറീസ് ഓരോന്നായി അറിയാം. ആദ്യത്തെ തിയറി,
ഈ തിയറി പറഞ്ഞത് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ ശരീരത്തിൽ മാരകമായ പരിക്കുകളൊന്നും ഇല്ലായിരുന്നു, ചെറിയ ചെറിയ സ്ക്രാച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെയാണ് അതിനുള്ളിലേക്ക് പോയി കിടന്നത് എന്ന് പറയുന്നു. അങ്ങനെ അകത്തേക്ക് പോയി അയാൾ പുറത്തേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രോസസ്സിനിടയിൽ അയാളുടെ ശരീരത്തിൽ അവിടെവിടെയായി ഈ ഒരു പോറലുകൾ ഏറ്റിട്ടുണ്ടാകും എന്ന് പറയുന്നു. അടുത്ത് പറയുന്നത്, ഈ ഒരു വ്യക്തി കുറച്ച് മോശമായ ഒരു വ്യക്തിയാണ്. പൊതുവെ സ്ത്രീകൾ ബാത്റൂമിൽ പോവുക, സ്ത്രീകൾ കുളിക്കുക, സ്ത്രീകളുടെ സ്വകാര്യത ഒളിഞ്ഞിരുന്ന് നോക്കാൻ ഇഷ്ടപ്പെടുന്ന ചില സ്വഭാവമുള്ളവരുണ്ടാകും. ഇങ്ങനെ ചില മോശമായ സ്വഭാവമുള്ളവരുമുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം ഇവനും ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ബാത്റൂമിൻ്റെ പൈപ്പിനുള്ളിൽ പോയിരുന്നത്. എന്നാൽ ഈ തിയറി സത്യമാണ് എന്ന് പലരും വിശ്വസിച്ചു. കാരണം ആ ഒരു വളവിലായിരുന്നു അയാളുടെ തലയുണ്ടായിരുന്നത്. അതുവഴി പുറത്തേക്ക് അയാൾ എത്തി നോക്കിയിട്ടുണ്ടാകാം എന്നും പറയുന്നു. ശരി, ഇതാണ് ശരിയായ തിയറി എന്ന് വെച്ചാൽ പോലും ആ ഒരു സമയത്ത് ആരെങ്കിലും വന്ന് ആ ടോയ്ലറ്റ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു പക്ഷേ അതൊരു വലിയ പൈപ്പാണെന്ന് കരുതി അയാൾ അകത്തേക്ക് പോയിട്ടുണ്ടാകാം. പോയപ്പോഴാണ് മനസ്സിലായത് ചെറുതാണെന്ന്. തിരിച്ചു വരാൻ കഴിയാതെ കഷ്ടപ്പെട്ട് അവിടെ തന്നെ മരിച്ചിട്ടുണ്ടാകാമെന്നും പറയുന്നു. അടുത്ത തിയറി, ഇയാൾ തന്നെ പ്ലാൻ ചെയ്ത് അകത്തേക്ക് പോയി ആത്മഹത്യ ചെയ്തു എന്നും പറയുന്നു. ഇതും നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കില്ല. ആത്മഹത്യ ചെയ്യുക എന്നുള്ളതും വളരെ തെറ്റായ കാര്യമാണ്, അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നേയില്ല. എന്നാൽ അങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിച്ച ഒരു വ്യക്തി മറ്റ് പല വഴികളുണ്ട്, അതെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എന്ത് സ്വഭാവം? അതുകൊണ്ട് ഈ ഒരു തിയറിയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അടുത്ത തിയറി, ഇയാൾ ഇങ്ങനെ അകത്തേക്ക് പോയി മരിച്ചതിനും ആദ്യം ഇയാളുടെ ശരീരം കണ്ട ആ ടീച്ചർക്കും എന്തോ ഒരു ബന്ധമുണ്ട്. അതായത് ഇവർക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ടായിരുന്നു. തുടക്കത്തിൽ കണ്ടതുപോലെ പൊതുവെ ആരെങ്കിലും ഒരാൾ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോയാൽ അവിടെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായി കണ്ടാൽ ഒന്നുകിൽ മറ്റൊരു ടോയ്ലറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ അത് ഫ്ലഷ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വന്ന ജോലി എന്താണോ അതവിടെ നോക്കും. എന്നാൽ ഇതൊന്നും ചെയ്യാതെ ആ ഒരു ടീച്ചർ അകത്തേക്ക് പോവുകയും ശ്രദ്ധിച്ചു നോക്കി അതൊരു ഷൂവാണ്, രണ്ട് കാലാണ്, ഇതൊക്കെ കണ്ടുപിടിച്ചു. മറ്റൊരു ഭാഗത്ത് പോയിട്ട് ആ ടാങ്ക് ഓപ്പൺ ചെയ്തിട്ടാണ് ആ കാല് കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഒരുപാട് പേർ പറഞ്ഞത് അകത്തേക്ക് ആ കാലുണ്ട് എന്നറിയണമെങ്കിൽ അവർ ഒരുപാട് അകത്തേക്ക് തലയിട്ട് നോക്കിയിട്ടുണ്ടാകണം. ഇങ്ങനെ വളരെ മോശമായ വെള്ളത്തിനടിയിൽ കിടക്കുന്ന ആ ഒരു വ്യക്തിയെ ഇവർ കണ്ടുപിടിച്ചു എന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? അവർക്ക് അങ്ങനെ ഒരാൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ അറിഞ്ഞിരിക്കുമോ? ഇങ്ങനെ പലരും സംസാരിക്കാൻ തുടങ്ങി. ഇതിൽ നമ്മൾ കണ്ട തിയറീസ് എല്ലാം ജനങ്ങൾ ഓരോരുത്തരായി അവരുടെ അഭിപ്രായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ ശരിയാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല. ഒരു പക്ഷെ ശരിയായിരിക്കാം, അങ്ങനെ അല്ലായിരിക്കാം. ഇതിലും ഈ ടീച്ചർക്ക് മരിച്ചുപോയ നായുക്കിയെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. ഇവ രണ്ടുപേരും ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, സമയം ചിലവഴിച്ചിട്ടുണ്ട്, രണ്ടുപേരും സുഹൃത്തുക്കളെന്നും പറയുന്നു. എന്നാൽ ഇവർക്കിടയിൽ തീർച്ചയായും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിലെന്തോ ഒരു പ്രശ്നം വന്ന് ഇയാൾ മരിച്ചുവെന്നും പറയുന്നു. ഇതിനിടയിൽ ഒരു ലവ് ട്രയാങ്കിൾ ഉണ്ട് എന്നും പലരും പറയുന്നു. നയാക്കി, ഈ ടീച്ചർ, ആ ടീച്ചറുടെ ബോയ് ഫ്രണ്ട്, ഇവർ മൂന്ന് പേർക്കും ഇടയിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു എന്നും പറയുന്നു. ടീച്ചർക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു, ആ അഫെയർ കാരണമാണ് ഇയാൾ മരിച്ചത്. ഇങ്ങനെ പല പല കാര്യങ്ങളാണ് പലരും പറയുന്നത്. ഈ തിയറിയും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ ഇവർ രണ്ടുപേരും സീക്രട്ടായി ടോയ്ലറ്റിൽ പോയി മീറ്റ് ചെയ്തു, സംസാരിച്ചു. ആ സമയത്ത് പുറത്തിൽ അവളുടെ ലവർ വരികയും ഇവർ പിടിക്കപ്പെടാതിരിക്കാനുമായി അകത്തേക്ക് പോയി ഒളിച്ചു എന്നാണോ അർത്ഥം? അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എന്ത്? അടുത്ത തിയറി, ഇത് ഒരു രീതിയിലുള്ള ഫോബിയ എന്നാണ് പറയുന്നത്. ഈ ഫോബിയ ഉള്ളവർക്ക് വളരെ ചെറിയ ഇടുങ്ങിയ ഒതുങ്ങിയ സ്ഥലത്തേക്ക് ചെന്നിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടാകും. ആ ഒരു തോന്നൽ എപ്പോഴും എപ്പോഴും ഉണ്ടാകും. തനിക്ക് കൺമുൻപിൽ അങ്ങനെ ഒരു സ്ഥലം കണ്ടാൽ അവിടെ ചെന്നിരിക്കണം എന്ന് തന്നെ ഉറപ്പിക്കും. അങ്ങനെ അയാൾ ചെന്ന് അതിനകത്തേക്ക് ഇരുന്നതാകാം എന്നും പറയുന്നു. അടുത്ത തിയറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളൊരു ഇൻഡസ്ട്രിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെയുള്ള ആരോ ഇയാളെ കൊന്നു എന്ന് പറയുന്നു. അയാൾ ജോലി ചെയ്ത സമയത്ത് അവിടെ ഒരു ലോക്കൽ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അത് സംബന്ധിക്കുന്ന എന്തോ ഒരു സത്യം ഇയാൾ കണ്ടുപിടിച്ചു. ഈ ഒരു സത്യം പുറത്ത് പോകാതിരിക്കാനായി ഇയാളിനി ജീവനോടിരിക്കണ്ട എന്ന് കരുതി ആരോ ഒരാൾ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കുത്തിക്കയറ്റി വച്ചുവെന്നും പറയുന്നു. പുറത്തെവിടെയെങ്കിലും കൊന്നുകളഞ്ഞാൽ ആ ശരീരം പോലീസ് പെട്ടെന്നും കണ്ടുപിടിക്കും എന്നതിനു വേണ്ടി ഈ ഒരു പൈപ്പിനുള്ളിൽ വെച്ച് അടച്ചുവെന്നും പറയുന്നു. പക്ഷേ റിപ്പോർട്ടനുസരിച്ച് അയാളുടെ ശരീരത്തിൽ മറ്റൊരു മുറിവുകളൊന്നുമില്ല. ഫോഴ്സ് ചെയ്ത് അയാൾ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുമില്ല. ഈ കേസിൽ ഇത്രയേറെ തിയറികളുണ്ട്. പക്ഷേ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്ത കൺഫ്യൂഷൻ തോന്നും. ഇതിലേത് തിയറി ശരി, ഏത് തെറ്റ്, നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഏത് ശരിയെന്ന് തോന്നുന്നു കമൻറ്റിൽ പറയുക. സാധിക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തുകൊണ്ട് കാറിനുള്ളിലെ ചാവി എടുക്കാതെ പുറത്തേക്ക് പോയി? എന്തുകൊണ്ട് യാതൊരു ബന്ധവുമില്ലാതെ ആ എലമെൻ്ററി സ്കൂളിലെ ലേഡീസ് ടോയ്ലറ്റിനുള്ളിൽ പൈപ്പിനുള്ളിൽ പോയി കിടന്നു? അതും അത്രയേറെ തണുപ്പുള്ള ആ ഒരു സ്ഥലത്ത് വെറും കാലിൽ നടക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ള സമയത്ത് വെറും ഒരു ഷൂ മാത്രമാണ് ആ ബാത്റൂമിനുള്ളിൽ കിട്ടിയത്. മറ്റൊന്ന് കാറ് കണ്ടുപിടിച്ച സ്ഥലത്ത് നിന്നും 100 കിലോമീറ്റർ അകലെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും അയാൾ വെറും കാലിൽ നടന്ന് ഇതുവരെ വന്നു? എന്തുകൊണ്ട് വെറും ഒരു ഷൂ മാത്രം ഇട്ടുകൊണ്ട് വന്നു? ഇയാളത് പദ്ധതിയിട്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ അകത്തേക്ക് അറിഞ്ഞുകൊണ്ടുപോയി മരിച്ചതാണോ?
ഇങ്ങനെ പല ചോദ്യങ്ങളോടുകൂടി ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ തന്നെ അവസാനിപ്പിക്കാം. ഇപ്പോഴും ഈ ഒരു കേസ് അൺസോൾവ്ഡ് മിസ്റ്ററിയാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. നമുക്ക് കമൻറ്റ് സെക്ഷനിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.